Hi friends, ellavarkkum pudhiya video like swagatham. In the kayyilulladu oru analogue hygrometer aanu. Incubator nirmikkumbo ottumikka aalukalkkulla oru vishayamaanu temperature humidity engane correct cheyyedukka ennallathu. Adine namukku digital hygrometer ubayikkunnathinekkal better ee type analogue hygrometer aanu. Udaharanam oru digital hygrometer nu ഒരു 20% വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വെക്കുക. പക്ഷേ ഇതിന് 5 മുതൽ 7 വരെയുള്ളൂ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതിൽ കാണിക്കുന്നതുമായിട്ട് വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയിലും വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ഡിജിറ്റലിന് ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റലിൽ നമ്മളൊരു ഒരു ഇൻക്യുബേറ്ററിൽ 10 എണ്ണം വെച്ച് കഴിഞ്ഞാൽ അത് 10 എണ്ണം മിനിമം ഒരു 6 ആയോ റീഡിങ് അതിൽ കാണിക്കും. അത്രയും വേരിയേഷൻ അതിലുണ്ടാവും എന്നർത്ഥം. അപ്പോൾ നമുക്ക് എപ്പോഴും ഡിജിറ്റലിനേക്കാളും വിശ്വസിക്കാൻ പറ്റിയതാണ്. പക്ഷേ ഇതിനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ എത്രയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ വെറ്റ എന്നുള്ളടുത്ത് കാണിക്കുന്നത് 25, 26, 27 ലാണ് ഈ റെഡ് മാർക്ക് നിൽക്കുന്നത്. ഈ ഡ്രൈ എന്നുള്ളത് കാണിക്കുന്നത് 25, 26, 27, 28 ലുമാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, എത്രയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിൽ താഴെ നിങ്ങൾക്കൊരു ചെറിയൊരു പാത്രം കാണാം. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഈ വെറ്റ എന്നുള്ള ഈ തെർമോമീറ്ററിൻ്റെ താഴെ ഈ സെൻസറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ കോട്ടൺ തുണി ഉണ്ടാവും. അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് നനച്ചും കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ഇതിൻ്റെ വാല്യൂ കാണിച്ചു തുടങ്ങും. ഇത് നമ്മളിപ്പോൾ ഇൻക്യുബേറ്ററിലായാലും ഇനി എവിടെ ആയാലും മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിട്ടേ ഉള്ളൂ ഇതിൻ്റെ റീഡിങ് നോക്കാതെ. അത് നമുക്ക് ഏത് ടൈപ്പ് ഹൈഗ്രോമീറ്റർ ആണെങ്കിലും ഒക്കെ ഡിജിറ്റൽ ആണെങ്കിലും അനലോഗ് ഒക്കെ ആണെങ്കിലും മിനിമം 2 മണിക്കൂർ വെക്കണം, എന്നിട്ട് അത് നോക്കിയിട്ട് കാര്യമുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ റീഡിങ് ഒന്ന് നോക്കുകയാണ്. ഇവിടെ ഡ്രൈ എന്ന് കാണാം, വെറ്റ് എന്ന് കാണാം. ആദ്യം നമ്മൾ ഡ്രൈ ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ 25, 26, 27, 28 എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഡി എന്ന് എഴുതി 28 ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറ്റിൽ നോക്കാൻ വേണ്ടി പോവാണ്. വെറ്റിൽ ഇവിടെ കാണിക്കുന്നത് 25, 26, 27.5 ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഹൈഗ്രോമീറ്റർ കാണാം. ഇതിൽ 27.4 ആണ് കാണിക്കുന്നത്, എന്നാൽ ഇതിൽ കാണിച്ചത് 28 ആണ്. ഇപ്പം ഞാൻ ഈ പിടിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിൽ ഒരു 0.5 പോയിന്റ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ കൈയിൻ്റെ ചൂട് ഇത് സെൻസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ചൂട് കൂടുന്നത്. ഇനി ബാക്കി ഇതിൻ്റെ ഈ കാൽക്കുലേഷൻ എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഹൈഗ്രോമീറ്റർ നിങ്ങൾക്ക് പരിചയമുണ്ട്, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത്. 6 വർഷത്തിലേറെയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹൈഗ്രോമീറ്റർ ആണ്. അതിൻ്റെതായ എല്ലാ അടയാളങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാം. കാരണം ഇതിൻ്റെ ഹ്യൂമിഡിറ്റിൻ്റെ ഈ ഭാഗത്ത് വെറും 16 എന്നേ കാണുന്നുള്ളൂ. ഇത് 86 ആണോ 76 ആണോ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ ഇത്രയും ഭാഗങ്ങൾ കട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു അക്കം കാണാനില്ല. അപ്പം ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഈ ടെമ്പറേച്ചർ കറക്റ്റ് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അനലോഗിൽ നോക്കിയപ്പം 28 കിട്ടി ടെമ്പറേച്ചർ, ഇതിൽ നോക്കിയപ്പോൾ 27.4 ആണ്. അപ്പോൾ ഒരു 6 പോയിന്റ് വേരിയേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് ഞാൻ കയ്യിൽ പിടിച്ചതുകൊണ്ട് സംഭവിക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഗ്രോമീറ്റർ ഞാൻ ഒരുപാട് ഹൈഗ്രോമീറ്ററുകൾ വെച്ച് നോക്കിയിട്ട് ഒരുപാട് മെഷീൻ ചെയ്യാനും യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഇത് കറക്റ്റാണ്. ഡിജിറ്റൽ ഹൈഗ്രോമീറ്ററിനെ വെച്ച് നോക്കുമ്പം ഒരു 98% കറക്റ്റായിട്ടുള്ള ഒരു ഹൈഗ്രോമീറ്ററാണിത് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കാതെ ഇതിപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇത്രയായിട്ടും യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം, അല്ലാതെ പുതിയതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, വാങ്ങിച്ചിട്ട് കാര്യമില്ല, അത് കറക്റ്റ് കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ നോക്കാം, അപ്പോൾ എൻ്റെ കൈ ഇതിൻ്റെ അടുത്ത് വെച്ചപ്പം ഈ 4 എന്നുള്ളത് 5 ലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അനലോഗിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഹ്യൂമിഡിറ്റി എത്രയാണ് അതിൽ കറക്റ്റ് ഉള്ളത് എന്നുള്ളത് നോക്കാം. അത് ഞാൻ ആദ്യം ഒരു കാൽക്കുലേറ്റർ എടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചാർട്ടാണ്. ഈ അനലോഗ് ഹൈഗ്രോമീറ്റർ വാങ്ങിക്കുമ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഇതിൽ എഴുതിയിട്ടുള്ള സംഖ്യകളൊക്കെ വളരെ ചെറുതാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് എത്രമാത്രം കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം.
ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 28 ടെമ്പറേച്ചറും 27 എന്നുള്ളത് വെറ്റിൻ്റെ അവിടെയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഹ്യൂമിഡിറ്റി എത്ര എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ 28 നിന്നും 27.5 എന്നുള്ളത് കീച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വെറും 5 ആണ് കിട്ടുക. അപ്പം ഇതിൽ നിന്ന് ഈ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഈ ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു 0.5 എന്ന് കാണാം. 0.5 എന്നുള്ളത് നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ 28 എന്നുള്ള ഈ സംഖ്യ, 28 എന്ന എഴുതിയ ഈ സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. എന്നിട്ട് ഈ ചാർട്ടിൻ്റെ ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു 28 കാണാം. 28 എന്നുള്ള ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുക. ഈ മേലെ 0.5 എന്നുള്ളതും നോട്ട് ചെയ്യുക. അപ്പം ഫസ്റ്റ് ലൈനിൽ, ഈ ഫസ്റ്റ് ലൈനിൽ ഇങ്ങനെ താഴേക്ക് വന്ന് 28 96% ഇവിടെ ഇപ്പം നിലവിലുണ്ടായിരുന്ന ഹ്യൂമിഡിറ്റി. ഇത് ഞാൻ മെഷീനിൽ വെച്ചിട്ടൊന്നും ചെയ്തതല്ല. അപ്പം നിങ്ങൾക്കറിയാം വെറും 27 ടെമ്പറേച്ചറിലോടുത്താണ് 96 ഹ്യൂമിഡിറ്റി കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് കൂട്ടി കിട്ടിയ 28 എന്നുള്ള ഈ ടെമ്പറേച്ചർ നമ്മൾ ഈ കാണുന്ന ഈ ലൈനിൽ ഇവിടെ നോക്കുക, ഈ ലൈനിൽ നോക്കുക, അത് 28 ഇവിടെയാണ്. അതുപോലെ ഈ 0.5, അതായത് ടെമ്പറേച്ചറിൽ നിന്നും ഹ്യൂമിഡിറ്റിയെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 0.5 എന്നുള്ള ഈ ലൈന്, ഫസ്റ്റത്തെ ഈ ലൈനും നോക്കിക്കഴിഞ്ഞാൽ ഈ 28 0.5 ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് 96 ഹ്യൂമിഡിറ്റിയാണ് കിട്ടുന്നത്. അതാണ്, അങ്ങനെയാണ് ഈ അനലോഗ് ഹൈഗ്രോമീറ്റർ നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും ഡിജിറ്റലിനേക്കാളും ബെറ്റർ അനലോഗ് ഹൈഗ്രോമീറ്റർ ആണ്. എന്നാലും ഈ അനലോഗിലും ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, എന്നാലും ഡിജിറ്റലിൻ്റെ അത്ര വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇത് നോക്കി മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. പിന്നെ ഈ അനലോഗ് ഹൈഗ്രോമീറ്റർ ഇൻക്യുബേറ്റർ ചെയ്യുന്ന ആളുകൾക്കാണ് ബെറ്റർ. അല്ലാതെ സ്വയം നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ നിങ്ങൾ ഏത് തെർമോസ്റ്റാറ്റ് വെച്ചിട്ടാണോ ഒരു ഇൻക്യുബേറ്റർ ചെയ്യുന്നതെങ്കിൽ അത് ഏതാണ് ആ കൺട്രോളർ എന്ന് പറഞ്ഞു തന്നാൽ അതിൻ്റെ കറക്റ്റ് കാലിബ്രേഷൻ പറഞ്ഞു തരാൻ എനിക്ക് കഴിയും. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഏതൊരു തെർമോസ്റ്റാറ്റിൻ്റെയും കാലിബ്രേഷൻ അറിയാൻ പറ്റും. കാരണം അവർ പലതരത്തിലുള്ള തെർമോസ്റ്റാറ്റ് വെച്ചിട്ടാണ് ഇൻക്യുബേറ്റർ ചെയ്യുന്നത്. അപ്പം ഒരുപാട് അത് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാലിബ്രേഷൻ എത്ര എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനത്തെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ ഈ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.